കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് നോവസ്കോഷ്യയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അതിൻ്റെ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇന്ന് 9:30 ടെസ്റ്റ്. അപ്പം 9:00 ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവരുടെ വണ്ടിയും കൂടെ ടെസ്റ്റിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, നമുക്ക് വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ടെസ്റ്റിന് പോവാണ്. നല്ല മഴയുണ്ട്. എന്താണെന്നൊന്ന് അറിഞ്ഞുകൂടാ. അപ്പം ടെസ്റ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അതുപോലെ ലേണേഴ്സ് ലൈസൻസ്, അതായത് ക്ലാസ് 7 ലൈസൻസ് കിട്ടാനുള്ള സൈറ്റും അതിനുവേണ്ട ഫീസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ടെസ്റ്റിൻ്റെ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും അവരുടെ മാർക്കിംഗ് സിസ്റ്റം രീതികളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം തുടർന്ന് ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ടെസ്റ്റ് പാസ്സായി ഗൈസ്. ആ പോകുന്ന ഡിസ്കവർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കൊറോളയിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തയാളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രെയിനർ പോവാണ്. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോവസ്കോഷ്യയിൽ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോണത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഡ്രൈവേഴ്സ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ലൈസൻസ് കിട്ടി. അപ്പം അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഓൾറെഡി ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ എക്സ്ട്രാക്ട് ഒക്കെ ആയിട്ടാണ് വന്നത്. അതെനിക്ക് ഇവിടെ വന്നിട്ട് നല്ല ഉപകാരപ്പെട്ടു. നിങ്ങളൊരാൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഈ എക്സ്ട്രാക്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടും. അത് നേരിട്ട് നമുക്ക് റോഡ് ടെസ്റ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് 7 ലൈസൻസ് എടുക്കണം. അത് നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ലാപ്ടോപ്പിൽ ചെയ്യാവുന്ന എക്സാമാണ്. അതിനുവേണ്ടി നമുക്ക് വരുന്ന ചിലവ് $15. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ആ ലിങ്കിൽ നേരിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 രൂപ പേ ചെയ്ത് അന്നേരം തന്നെ ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അത് രണ്ട് എക്സാമാണത്. ഒന്ന് റൂൾസും പിന്നെ ഒന്ന് റോഡ് സയൻസും, രണ്ട് എക്സാമായിട്ടാണത്. $15 നമുക്ക് രണ്ട് എക്സാമും ചെയ്യാൻ പറ്റും. അപ്പം അത് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് ഒരു ശബ്ദം പോലും കേൾക്കാൻ പാടില്ല, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കാൻ പാടില്ല. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിലെ ക്യാമറ ഫുൾ ടൈം റെക്കോർഡിങ്ങിലായിരിക്കും. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ എക്സാം പാസ്സായാൽ പോലും അവരത് ഫെയിലെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിലയക്കും. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് ഇരിക്കണം. അങ്ങനെ ഫെയിലാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് വീണ്ടും നമുക്ക് ഒരു ടെസ്റ്റാണ് ഫെയിലാവുന്നതെങ്കിൽ ആ ടെസ്റ്റിന് $15 വെച്ചിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് $15 രണ്ട് എക്സാം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നീട് ഫെയിലാകുമ്പോൾ ഓരോ എക്സാമിന് $15 വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പം ക്ലാസ് 7 ഓൺലൈൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആക്സസ് നോവസ്കോഷ്യ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ MVD പോലെ ഇവിടുത്തെ റോഡിൻ്റെ വാഹനങ്ങളുടെയും കാര്യങ്ങൾ, രജിസ്ട്രേഷൻ പിന്നെ ലൈസൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആക്സസ് നോവസ്കോഷ്യ എന്ന് പറയുന്ന ഓഫീസിലാണ്. അപ്പം ആ ഓഫീസിലേക്ക് നേരിട്ട് ചെല്ലുക. അവിടെ ചെന്നിട്ട് നമ്മുടെ ക്ലാസ് 7 ലൈസൻസ് ഓൺലൈൻ ടെസ്റ്റ് പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ കാണിക്കുക. അപ്പോൾ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് പാസ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഐഡൻറ്റിറ്റി ചോദിക്കും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുക്കണം. അതായത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യും അവർ. അവിടെ ഒരു മെഷീൻ ഉണ്ട്, അതിനകത്ത് നമ്മൾ കണ്ണു വെച്ചിട്ട് ഡോട്ട് കാണിക്കുന്ന എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐ ടെസ്റ്റ്. ഞാൻ പോയ ദിവസം അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വെച്ചു ഒന്ന് ഒരു ഗ്രീൻ ലൈറ്റ് കത്തി, പിന്നെ അത് എവിടെയാണ് കത്തുന്നതെന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ബൾബ് കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർ ഓക്കെ അതിൻ്റെ എന്തോ ഇറാണെന്ന് പറഞ്ഞിട്ട് അത് പാസ്സാക്കി വിട്ടു. പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. പിന്നെ വന്നിട്ട് നമുക്ക് അവിടുന്ന് തന്നെ എൻ്റെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഇന്ത്യയിലെ ലൈസൻസും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നേരിട്ട് ക്ലാസ് 5 ഫുൾ ലൈസൻസിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് അന്നേരം തന്നെ $50 കൊടുത്തിട്ട് റോഡ് ടെസ്റ്റിന് ബുക്ക് ചെയ്തു. അന്നേരം തന്നെ $50 കൊടുത്ത് റോഡ് ടെസ്റ്റിന് ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ആ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ച് 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 നമ്മൾ ഡേറ്റ് എടുക്കണം. അത് വലിയൊരു പണി തന്നെയായിരുന്നു.
പിന്നെ ഞാൻ നോക്കി ഇവിടെ വന്നിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് കിട്ടാൻ എളുപ്പമുണ്ടാകുന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിനെ വിളിച്ചു, ഒരു ക്ലാസ് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വണ്ടി വേണമല്ലോ റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ അവർ വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലാസ്സിന് എനിക്ക് $90 $90 പ്ലസ് വണ്ടിയുടെ ഒരു $40 കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് ഏകദേശം ഒരു 135 രൂപയുടെ അടുത്ത് എനിക്ക് ചിലവായി റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ റോഡ് ടെസ്റ്റിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് ചെയ്ത ഒരു സ്ലിപ്പ് തരും, നമുക്ക് റോഡ് ടെസ്റ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഒരു സ്ലിപ്പ് തരും, ആ സ്ലിപ്പ് കൊണ്ടുചെല്ലണം. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുചെല്ലണം, പിന്നെ പാസ്പോർട്ടും കൊണ്ടുചെല്ലണം. അതായത് ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി. അന്നേരം എൻ്റെ കയ്യിൽ വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാസ്പോർട്ടാണ് കൊണ്ടുപോയത്. റോഡ് ടെസ്റ്റിന് വന്നിട്ട് അവർ മെയിനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ കുറേ ചെറിയ കാര്യങ്ങളാണ്. അവർക്കൊരു ഫുള്ളായിട്ടൊരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാവേ. ആ ലിസ്റ്റിൽ ഫുള്ള് പോയിന്റ്സ് ഉണ്ട്, ഓരോ പോയിന്റ്സും അവർ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ, സ്ലോ ആയിരുന്നോ സ്പീഡായിരുന്നോ, ബ്രേക്ക് ചെയ്തോ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പോയിന്റ്സ്. ഒരു നമുക്ക് 45 പോയിന്റ് വരെ കുഴപ്പമില്ല, 45 പോയിന്റ് മുകളിലോട്ട് പോയാൽ നമ്മൾ ഫെയിലാവും. ചില സ്ഥലങ്ങളുണ്ട് റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താലൊക്കെ സ്ട്രെയിറ്റ് ഫെയിലാവുന്നത്, അതായത് നമുക്ക് 45 ആവണം എന്നില്ല. അങ്ങനെ ഒരു ബിഗ് മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അന്നേരം ആ സെയിം സ്പോട്ടിൽ ഫെയിലാണ്. അവർ ഫുള്ള് ടെസ്റ്റ് എടുക്കും, പക്ഷെ വന്നിട്ട് പറയും അങ്ങനെ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് ഫെയിലാണ്, നെക്സ്റ്റ് ട്രൈ, അതായത് 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുത്ത ടെസ്റ്റിന് ബുക്ക് ചെയ്തിട്ട് കയറാൻ പറ്റും. അന്നേരം എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ടെസ്റ്റിന് ഡേറ്റ് എടുക്കുമ്പോൾ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് താമസമാണ്. ചിലപ്പോൾ 2 മാസം 3 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ടെസ്റ്റിന് ഡേറ്റ് കിട്ടുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. പിന്നെ വരുന്ന ഉടനെ തന്നെ നമ്മൾ ലേണേഴ്സ് പാസ്സായി ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 100-150-135 രൂപ സേവ് ചെയ്യാൻ പറ്റും. കാരണം ലേണേഴ്സ് ലൈസൻസിൻ്റെ കാർഡിന് ഏകദേശം ഒരു 100-something രൂപയാവുന്നുണ്ട്. അത് കിട്ടാതെ അത് എടുക്കാതിരിക്കാം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് 3 മാസം വരെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ആ ടൈം ഗ്യാപ്പിൽ നമുക്കൊരു ടെസ്റ്റ് ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈസൻസ് വെച്ച് കാണിച്ചിട്ട് നമുക്ക് റോഡ് ടെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് 7 ലൈസൻസ് കാർഡ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ചിലവ് ഏതാണ്ട് 100-120 രൂപ അങ്ങനെ കണ്ടിട്ട് ചിലവ് വരുന്നുണ്ട്. അപ്പം സംഭവം സിമ്പിളായിരുന്നു, കുറച്ചും കൂടെ ഈസിയാണ് ഇവിടെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. നോവാസ്കോഷ്യയിൽ ഒണ്ടാറിയോ പോലെ G1 G2 അങ്ങനെയൊന്നും ഉള്ള സ്റ്റെപ്പുകളൊന്നും ഇല്ല. ഇവിടെ നേരിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നേരിട്ട് ക്ലാസ് 5 ലൈസൻസിലേക്ക് പോകാം കാറുകളുടെ ഫുള്ളായിട്ട്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ക്ലാസ് 7 കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര ക്ലാസ് എടുക്കണം എന്നുണ്ട് സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എടുക്കാം. ടെസ്റ്റ് എടുത്താൽ നമുക്ക് 6 ലൈസൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ക്ലാസ് 5 6 എന്നുണ്ടാവും ലൈസൻസിൽ. ആ 6 വെച്ചിട്ട് ഒരു കൊല്ലം കണ്ട് ഓടിക്കണം നമ്മൾ വണ്ടി. അതായത് അടുത്ത് വേറൊരാൾ ഇരുന്ന് നമുക്ക് വണ്ടി ഓടിക്കാം. അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ അടുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം 6 ലൈസൻസ് വെച്ചിട്ട്. ആ 6 ലൈസൻസ് മാറണമെങ്കിൽ 1 കൊല്ലം കഴിയണം 6 മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പോൾ 5 ഫുള്ളായിട്ടുള്ള ലൈസൻസ് കിട്ടും നമുക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടീസാണ്. ഫുള്ളായിട്ടൊരു ചിലവ് വരിക എന്ന് പറഞ്ഞാൽ ഒരു $200 മാക്സിമം നമുക്ക് ഒരു ഫസ്റ്റ് ട്രയലൊക്കെ കിട്ടുകയാണെങ്കിൽ $200 നമുക്ക് ഒരു ക്ലാസ് അടക്കം വണ്ടി ടെസ്റ്റിന് അടക്കം നമുക്ക് ഒരു $200 ചിലവ് വരത്തുള്ളൂ മാക്സിമം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നോവാസ്കോഷ്യ ലൈസൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പ്രോസസ്സിലൂടെ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ വേറെ ആരും തന്നെ മലയാളത്തിലൊരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടില്ല നോവാസ്കോഷ്യയുടെ ലൈസൻസിനെ കുറിച്ച്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.